നമസ്കാരം എല്ലാവർക്കും, ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം പലരും വന്ന് പറയുന്നു ഇൻസ്റ്റഗ്രാമിൽ റാഡ് ദ വ്ളോഗർ എന്ന് പറയുന്ന പേജിൽ അവർക്ക് നെക്സ്റ്റ് വീഡിയോ കിട്ടുന്നില്ല എന്നുള്ളത്. അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ചെയ്യൂ കേട്ടോ. ആദ്യം ചെയ്തത് ആം ഫാറ്റ് റിഡക്ഷനുള്ള എക്സസൈസ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം. 100 റിപ്പീറ്റേഷൻ ആണ് ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യുന്നത് ലവ് ഹാൻഡിൽസ് റിഡക്ഷനുള്ള എക്സസൈസ്. നിങ്ങളെല്ലാവരും ഈ ഒരു സീരീസിൽ പങ്കെടുത്തിട്ട് 30 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു ബോഡി ഷേപ്പ് കൂടി ഉണ്ടാവും. വെയിറ്റ് കുറയ്ക്കുക എന്നതിലുപരിയായിട്ട് നല്ലൊരു ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൂടി സംഭവിക്കും. അതിനുവേണ്ടി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക. അടുത്ത് ചെയ്യുന്നത് നമ്മുടെ ബ്രാ ബൾജ് കുറയ്ക്കുന്നതിന്, നമ്മുടെ കൈയിൻ്റെ ബാക്കിലെ ഫാറ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന, അവിടെ തൂങ്ങി നിൽക്കുന്ന എക്സസ് ഫാറ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എക്സസൈസ്. കൈ ഇതുപോലെ പിടിച്ചുകൊണ്ട് തലയുടെ പിന്നിലോട്ട് നല്ലോണം വലിച്ചു പിടിക്കുക. ഇതിലും ഈസി ആയിട്ട് ആ ഒരു എക്സസൈസ്, ആ ഒരു ഭാഗത്ത് ഫാറ്റ് കുറയ്ക്കാനുള്ള എക്സസൈസ് വേറെ ഇല്ല. അപ്പം നിങ്ങൾക്ക് കൊണ്ടുവരുന്ന എക്സസൈസുകളെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതും വീടിനുള്ളിൽ ചെയ്യാൻ പറ്റിയതും വിത്തൗട്ട് എനി എക്യുപ്മെൻറ്റ് ചെയ്യാൻ പറ്റിയതുമായിട്ടുള്ള എക്സസൈസുകളാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഈ ഒരു എക്സസൈസ് കണ്ടോ, ഇതും വളരെ ഈസിയാണ്. അഥവാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചു നിന്നുകൊണ്ട് ചെയ്താലും മതി. കൈകൾ ഉയരത്തിൽ ഹോൾഡ് ചെയ്തിട്ട് കാലുകൾ പൊക്കിയാലും മതി. അപ്പോഴും സംഭവിക്കുന്നത് രണ്ട് സൈഡിലെയും ഒബ്ലിക് ഫാറ്റ് കുറയുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തൈക്ക് നല്ല രീതിയിൽ മസിൽ ടൈറ്റനിങ്ങിന് സഹായിക്കുന്നു. ക്രഞ്ചസ് ആണ് ചെയ്യുന്നത്. ചെയ്യേണ്ടത് 100 റിപ്പീറ്റേഷൻ ആണ്. അപ്പം ഇന്ന് എല്ലാ എക്സസൈസുകളും ചെയ്യേണ്ടത് 100 റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. രണ്ട് സൈഡുകളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50-50 ചെയ്താൽ മതി. അപ്പം ക്രഞ്ചസ് ഒബ്വിയസ്ലി 50-50 ആണ് ചെയ്യേണ്ടത്. ഈ ക്രഞ്ചസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന്റെ സൈഡിലെ ഫാറ്റ് കുറയുന്നതിനാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പർ ബെല്ലി, ലോവർ ബെല്ലി എന്ന ഡിഫറൻസ് ഇല്ലാണ്ട് ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നതിന് ക്രഞ്ചസ് സഹായിക്കുന്നു. എല്ലാവരും ചോദിക്കുന്നുണ്ട് റെക്റ്റിയുള്ളവർക്ക് ഏത് എക്സസൈസ് ചെയ്യാൻ പാടില്ല, ക്രഞ്ചസ് ചെയ്യാൻ പാടില്ല എന്ന് പലരും പറയുന്നു. ഞാൻ പക്ഷേ ക്രഞ്ചസും ചെയ്യരുത് എന്ന് പറയില്ല. എനിക്കതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷെ നിങ്ങൾ റെക്റ്റിയെ പറ്റി ഭയപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ക്രഞ്ചസ് ചെയ്യേണ്ട. ചെറുതായിട്ട് ആ മസിലിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊരു പെയിൻ വരുന്നതിനുള്ള സാധ്യത ഉണ്ട്. ലോങ് ടൈം പെയിൻ അല്ല, ടെമ്പററി ആയിട്ടുള്ള ചെറിയൊരു മസിൽ പെയിൻ വരാനുള്ള സാധ്യത ഉണ്ട് ക്രഞ്ചസ് ചെയ്യുമ്പോൾ. റെക്റ്റിയുള്ളവരുടെ കാര്യം പറയുന്നത്, അല്ലാത്തവർ പൊളിച്ച് ചെയ്തേക്കണം. വയറിൻ്റെ ഭാഗത്ത് ഫാറ്റ് കുറയാൻ ക്രഞ്ചസ് പോലെ ഇത്രയും നല്ലൊരു എക്സസൈസ് ഇല്ല. അത് കഴിഞ്ഞിട്ട് ചമ്രം പടിഞ്ഞിരുന്ന് കാലുകൾ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്ന എക്സസൈസ്. ആ ഒരു എക്സസൈസ് നമ്മുടെ അരയുടെ ഭാഗം ഇങ്ങനെ വിട്ടുവരാൻ, വയറിൻ്റെ സൈഡിൽ നിന്നും അര ഇങ്ങനെ വിട്ടുവന്ന് നല്ല ഷേപ്പിലായിരിക്കാൻ സഹായിക്കുന്നതിന് ഒരുപാട് നല്ലൊരു എക്സസൈസാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു എക്സസൈസൊക്കെ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നല്ല ബോഡി ഷേപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി അത് നിലനിർത്താൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നവരോടാണ് പറയുന്നത് ഇതുപോലുള്ള ഈസി എക്സസൈസ്. ചമ്രം മടിഞ്ഞിരുന്നുകൊണ്ട് കാല് നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക, പിന്നെ നേരെ ഇരിക്കുക. ആ ചെയ്യുന്ന എക്സസൈസൊക്കെ റിപ്പീറ്റഡ്ലി ചെയ്തോളാം, ബോഡിക്ക് നല്ല ഷേപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, ഈസിയുമാണ്. അടുത്ത എക്സസൈസ് കാലുകൾ ഇതുപോലെ നെഞ്ചിന് അതുവരെ കൊണ്ടുവരുന്ന വേറൊരു എക്സസൈസ്. ഇതും നമ്മുടെ രണ്ട് സൈഡിലുള്ള ഫാറ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. വയറിൻ്റെ സൈഡിലുള്ള ഫാറ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ ഒരേ സമയം അപ്പർ ബെല്ലിയും ലോവർ ബെല്ലിയും കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ബട്ടിന് നല്ല രീതിയിൽ ഷേപ്പ് തരുന്നതിന് സഹായിക്കുന്നു. എല്ലാം കൂടി നല്ലൊരു ലോവർ ബോഡി എക്സസൈസ് കൂടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു എക്സസൈസ്. ഓക്കെ, ഇനി ചെയ്യുന്ന എക്സസൈസ് കാലിതുപോലെ ഭംഗിയിൽ മീതെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഭംഗിയിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ടോസ് ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, കാൽ വിരലുകൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക കണ്ടോ. എന്നിട്ട് എഴുന്നേറ്റിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നല്ല, നിങ്ങൾക്ക് സാധിക്കും. കാരണം കൈകൾ കുത്തിയിട്ടാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഹോൾ ബോഡിക്ക് നല്ലൊരു സ്ട്രെച്ചിങ് ആണ്. ഈ കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ നീട്ടിപ്പിടിക്കുമ്പോൾ നല്ലൊരു സ്ട്രെച്ചിങ് ആണ്. നമുക്ക് ഒരു വലിച്ചിൽ, ഹോൾ ബോഡിയുടെ എല്ലാ നെർവുകൾക്കും നല്ലൊരു വലിച്ചിൽ ഫീൽ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ വയറ് കുറയ്ക്കുന്നതിന് സഹായിക്കും. അതുപോലെ ബട്ട് ഷേപ്പ് ചെയ്യുന്നതിന് സഹായിക്കും. തൈയുടെ മസിൽസ് ടൈറ്റൻ ചെയ്യുന്നതിന് സഹായിക്കും. ആം ഫാറ്റ് റിഡക്ഷന് സഹായിക്കും. ഇനി എവിടെയാണ് വേറെ ബോഡിയിൽ മസിൽസ്, എല്ലാമായില്ലേ. അപ്പോൾ എല്ലാ മസിൽസിനും വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് എക്സസൈസാണ് ഇപ്പോൾ ചെയ്തത്. വിയർക്കുമ്പോൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, വിയർപ്പുകൾ തുടച്ചു കളയുക,
ഫാൻ ഇട്ടിട്ടുള്ള റൂമിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തുറന്നിട്ട ജനലുകളുള്ള റൂമിൽ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെന്റിലേറ്റഡ് ആയിട്ടുള്ള റൂമിൽ എക്സസൈസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എ സി ഉള്ള റൂമിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് വെന്റിലേഷൻ, നല്ല വെന്റിലേഷൻ ഉള്ള റൂമിൽ ഫാൻ ഇട്ടുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, നന്നായിട്ട് വിയർക്കട്ടെ, നന്നായിട്ട് കിതയ്ക്കട്ടെ, ധാരാളം വെള്ളം കുടിച്ച് യൂറിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും ബ്യൂട്ടിഫുള്ളായിട്ട് നടക്കട്ടെ. അപ്പോൾ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ഡയറ്റ് എന്നും പറയുന്ന ഡയറ്റ് തന്നെയാണ്. ചെറിയ ചെറിയ ആൾട്രേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുത്താം. ഇപ്പോൾ ചപ്പാത്തി കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് തോന്നുന്നവർക്ക 100 ഗ്രാം റൈസ് കഴിക്കാം. രാത്രി എപ്പോഴും ഞാൻ ചപ്പാത്തി എന്ന് പറയുന്നത് ചപ്പാത്തിയാണ് പൊതുവെ എല്ലാവരും മലയാളികൾ എല്ലാവരും പറയുന്നതാണ്. രാത്രി എന്താ കഴിക്കുക? രാത്രി ഞങ്ങൾ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ഞാൻ പൊതുവെ രാത്രി ചപ്പാത്തി കഴിക്കുന്നതിനോട് അത്ര ഇഷ്ടം പറയുന്ന കൂട്ടത്തിലല്ല. കഞ്ഞി കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ബോഡി ഒത്തിരി നേരം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും, അതിലെ വാട്ടർ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ഈ ചപ്പാത്തിയുടെ ഡോവ് കുതിർന്ന് കിട്ടുന്നതിന് തന്നെ വീണ്ടും പഴയപടി ചപ്പാത്തി ആക്കി എടുക്കുന്നതിന്, ചപ്പാത്തിയുടെ മാവ് നമ്മൾ കുഴച്ച് വെള്ളമൊഴിച്ച് കുഴച്ച് ടൈറ്റായിട്ട് പരത്തി ഉണ്ടാക്കുന്ന ചപ്പാത്തിയെ വീണ്ടും ഡോവിൻ്റെ പരുവത്തിലാക്കിയിട്ട് വേണം നമ്മുടെ ഇൻ്റസ്റ്റൈനെ ദഹിപ്പിച്ചെടുക്കാൻ. അപ്പോൾ വീണ്ടും നമ്മുടെ ശരീരത്തിലെ വെള്ളം വലിച്ചെടുത്തിട്ട് അതിനെ പഴയ രൂപത്തിലോട്ടാക്കില്ലേ, അപ്പോൾ നമുക്ക് രാത്രി ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി ഈ ചപ്പാത്തി കഴിച്ചവർക്ക് പൊതുവെ ബ്ലോട്ടിംഗ് ആണ്, വയറ് തട്ടി വീർക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇനി അഥവാ ചപ്പാത്തി തന്നെ കഴിക്കുകയാണെങ്കിലും 8 മണിക്ക് മുമ്പ് ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രോപ്പറായിട്ട് ഉറങ്ങുക, 8 അവേഴ്സ് ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് ഉറങ്ങുക. പിന്നെ എക്സസൈസ് ചെയ്യുന്ന സമയം രാവിലെ ചെയ്താലും വൈകിട്ട് ചെയ്താലും ഓക്കെയാണ്. ഭക്ഷണം കഴിച്ച് 3 മണിക്കൂറിന് ശേഷം മാത്രം എക്സസൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത്ര മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എക്സസൈസ് ചെയ്യുന്നതിനിടയിൽ തല ചെറുതായിട്ട് കറങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ ക്ഷീണം, നല്ല ക്ഷീണം ഫീൽ ചെയ്യുന്നു, തല കറങ്ങുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇരിക്കുക, റിലാക്സ് ചെയ്യുക. ബി പി ലോ ആയതായിരിക്കും. ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ധാരാളം സാധാരണ വെള്ളം കുടിക്കുക. ഇതുകൊണ്ട് സംഭവിക്കുന്നതാണെന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാണ്ട് എക്സസൈസസിൻ്റെ ഇടയിൽ എനിക്ക് തലകറക്കം വന്നു, എനിക്കെന്തോ ഒരു വലിയ അസുഖമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടിപൊളിയായിട്ട് എന്നും വർക്കൗട്ടും ഡയറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. വേറെ ഒന്നുമില്ല. ഒരു ഡയറ്റിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് സ്ട്രിക്റ്റായിട്ട് നമ്പർ പ്രകാരം ഡയറ്റും വർക്കൗട്ടും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ലാതെ ഞാൻ 10 എണ്ണം വെച്ചിട്ട് ദിവസേന ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് വർക്കൗട്ട്. അങ്ങനെയൊക്കെയാണ് എന്നോട് ഇൻസ്റ്റഗ്രാമിൽ പലരും എന്ന് പറയാം, ചേച്ചി ഞങ്ങൾ വർക്കൗട്ട് ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ വെയിറ്റ് കുറഞ്ഞില്ല. ചെറുതായിട്ട് ചെയ്താൽ കുറയില്ല, കറക്റ്റ് നമ്പർ ഫോളോ ചെയ്ത് സ്ട്രിക്റ്റായിട്ട് ചെയ്താൽ മാത്രം തന്നെ കുറയുള്ളൂ. അപ്പോൾ ഡയറ്റും വർക്കൗട്ടും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് പൊളി റിസൾട്ട് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മൈ വീഡിയോസ്.